ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരു കിടലൻ ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? ഞാനിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ഞാൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നതാണ് കാണുന്നത്. ഇത് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ കുറേ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. കാരണം ആദ്യമായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമുള്ള ഒരു ഡേ എങ്ങനെയാണ് ഞാൻ സ്പെൻഡ് ചെയ്യാറെന്നുള്ളത് നിങ്ങളോട് കാണിച്ചു തരുന്നത്. അപ്പോൾ അതേ ഒരു 7:30 സമയം, 7:30 ഞാൻ എണീക്കാറ് വർക്ക് ചെയ്യുന്ന ദിവസം. എനിക്കൊരു 8:45 വീട്ടിൽ നിന്ന് ഇറങ്ങണം, എന്നാലാണ് ഓഫീസിൽ ഞാൻ 10 മണിക്ക് എത്തുള്ളൂ. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇത്. പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നെതർലൻഡ്സ് ഓൾമോസ്റ്റ് എന്താ പറയുക, കേസസൊക്കെ കുറഞ്ഞ് എല്ലാവർക്കും ഓഫീസൊക്കെ സ്റ്റാർട്ട് ആകാൻ തുടങ്ങി. അപ്പം ഞാൻ ആ ഒരു ശുഭപ്രതീക്ഷയിലാണ്. ഇപ്പം വിഷ്ണുവിനും കുറച്ച് കഴിഞ്ഞ് ഓഫീസിൽ വരേണ്ടി വരുമല്ലോ എന്ന്. അപ്പോൾ വർക്കിംഗ് ഡേയ്സ് യൂഷ്വലി ഞാനാണ് ആദ്യം എണീക്കാറ്. ഞാൻ എണീറ്റ് വന്ന് ഡ്രസ്സ് ചെയ്ത് വരുമ്പോഴേക്ക് വിഷ്ണു എണീക്കും, എന്നിട്ട് വിഷ്ണു എനിക്ക് ഓട്സ് ഉണ്ടാക്കി തരും. പിന്നെ ബാക്കി ബാഗും കാര്യങ്ങളൊക്കെ ഞാൻ തലേന്നേ പാക്ക് ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല. എല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും എണീറ്റുടനെ ആദ്യം പല്ലിയൊക്കെയാണ് ചെയ്യാറ്. ഞാൻ യൂസ് ചെയ്യുന്ന പേസ്റ്റ് കോൾഗേറ്റാണ്. നിങ്ങളല്ലേ എൻ്റെ ഫേസ് വാഷും പേസ്റ്റും മോയിസ്ചറൈസറൊക്കെ ഏതാണെന്ന് ചോദിക്കാറ്. പേസ്റ്റ് ചോദിക്കാറില്ല, പക്ഷേ ഞാനതൊന്ന് ചുമ്മാ ഒരു അതിശയോക്തിക്ക് വേണ്ടി ആഡ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് വാഷിൽ ഇതെന്തോ സ്ക്രബാണ് റിച്വൽസിൻ്റെ, കറക്റ്റായിട്ട് വരുന്നത് എനിക്ക് അറിയാൻ പാടില്ല. കൈ കിട്ടിയത് എടുത്ത് ഞാൻ മുഖത്തിട്ടു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം ഞാൻ മോയിസ്ചറൈസ് ചെയ്യും. ഞാൻ ഇട്ട ഡ്രസ്സിൽ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഫേസ് മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷമാണ്, മേക്കപ്പ് എന്നൊന്നും പറയാനില്ല, ഒന്ന് വൃത്തി വെക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നതിന് ശേഷമാണ് ഞാൻ ഡ്രസ്സ് ചെയ്യാറുള്ളത്. അപ്പോൾ യൂഷ്വലി ഓഫീസിക്ക് ഭയങ്കര ഫോർമൽ ഡ്രസ്സൊന്നും അവർ പറയാറില്ല. പക്ഷേ എന്നാലും ഞാൻ ഭയങ്കര കാഷ്വലായിട്ട് ഡ്രസ്സ് ചെയ്യാറില്ല, ഒരു മീഡിയത്തിൽ പിടിക്കാറുണ്ട്. ഇപ്പോൾ പിന്നെ സമ്മറൊക്കെ തുടങ്ങിയതിന് ശേഷം എല്ലാവരും ഷോർട്ട്സും സ്കേർട്ടും ഒക്കെ ഇട്ടിട്ടാണ് വരാറ്. അതുകൊണ്ട് ഞാനും കുറച്ചൊന്ന് ഫോർമലിൽ നിന്ന് വഴുതി മാറാറുണ്ട്. അപ്പോൾ ഇന്നലെ ആക്ച്വലി തിരിച്ച് ഓഫീസിൽ നിന്ന് വരുമ്പോൾ കുറേ ട്രെയിൻ ക്യാൻസലായി കണ്ടു. ഇന്നും ഇനി ക്യാൻസൽ ആണോ എന്ന് അറിഞ്ഞുകൂടാ. വിഷ്ണു, മറ്റേ ട്രെയിൻസ് ഒന്ന് നോക്കുവോ, ട്രെയിൻസ് ഉണ്ടോ നോക്കുവോ, ക്യാൻസൽ ആണോ. 9:00 to 9:30 നോക്കുവോ. ദേ ഈ ഡ്രസ്സ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഓഫീസിൽ പോയെന്ന്. ഒരിക്കലുമല്ല. ഇതിനുശേഷം ഞാൻ മിനിമം ഒരു 15 ഡ്രസ്സെങ്കിലും മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അത് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ആ സെയിം കളറിൽ തന്നെയുള്ള സ്കേർട്ടും ടോപ്പ് തന്നെയാണ് ഞാനിട്ട്. അപ്പോൾ ഇതൊരു യൂഷ്വൽ ചടങ്ങാണ് കേട്ടോ. ഞാൻ എല്ലാം എടുത്തോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുക, വേറെ എക്സ്ട്രാ മാസ്ക് വെച്ചിട്ടില്ലേ. കാരണം ഞാൻ ചില ദിവസങ്ങളിൽ ലാപ്ടോപ്പ് വരെ എടുക്കാതെ ഓഫീസ് പോയ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ എടുത്തോ എന്നുള്ളത് വിഷ്ണു ഈ ഡോറിൻ്റെ ഇവിടുത്തെ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യും. അങ്ങനെ ഞാൻ ഓഫീസിലേക്ക് യാത്രയാവുകയാണ് സുഹൃത്തുക്കളെ. ഗൈസ്, നമ്മൾ പോവുകയാണ്. ഞാൻ ഇന്നലെ എത്താൻ ഭയങ്കര ലേറ്റായി. എന്നിട്ട് തന്നെ ദിബിഞ്ചറിനാ വന്ന് പിക്ക് ചെയ്ത്. ഓൾമോസ്റ്റ് 9:30 ആയി. ഇന്ന് രാവിലെ അതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ട് വരുമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. സോ ഞാൻ ഭയങ്കര ടയർഡാന്ന് അറിഞ്ഞുകൂടാ. ഭയങ്കര മെന്റലി ഞാൻ ഓക്കെയാണ്, ഫിസിക്കലി ഞാൻ ടയർഡ്. അപ്പോൾ എനിക്കിപ്പോൾ ആക്ച്വലി 9:00 മീറ്റിംഗ് ഉണ്ട്. എനിക്കിനി ബസ് ഒന്ന് അറ്റൻഡ് ചെയ്യണം. എനിക്ക് 9:00 to 5:00 വർക്കിംഗ് ടൈം. ഞാൻ കുറച്ചൊക്കെ നിങ്ങൾക്ക് ഓഫീസിൽ അയച്ചാൽ. അപ്പോൾ നമ്മളിതേ ട്രെയിൻ സ്റ്റേഷനിലെത്തി. ഞാൻ ബസ്സിലും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ ബസ്സിൽ നിന്ന് എനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് മീറ്റിംഗ് ഒന്ന് തീർന്നേ. ദേ നമ്മൾ ട്രെയിൻ എത്തി. ഈ ട്രെയിനിലല്ല കേട്ടോ നമ്മൾ യൂഷ്വലി പോവാറ്. ഞാൻ ഇന്ന് ആക്ച്വലി ലേറ്റാണ്. കാരണം ഇന്നലെ ഞാൻ നല്ല ലേറ്റായിട്ട് വീട്ടിലെത്തിയതുകൊണ്ട് ഞാൻ എൻ്റെ മാനേജറെ വിളിച്ച് പറഞ്ഞു ഞാൻ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ ഒരു 11 ആകുമ്പോഴേ ഓഫീസിൽ എനിക്ക് എത്തണ്ടു ഇന്ന്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റ്സ് ട്രെയിൻ ആണുള്ളത്. അവിടെ നിന്ന് ഒരു 40 മിനിറ്റ്സ് ബസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഡച്ചിലുള്ള കുറച്ച് അനൗൺസ്മെൻറ്റ് കേൾപ്പിച്ചു തരാം കേട്ടോ. അതായത് സ്റ്റേഷനിൽ എത്തി എന്ന് പറയുന്ന കുറച്ച് അനൗൺസ്മെൻറ്റ്സ്. ദേ പുള്ളീനെ പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കട്ടോ ബസ്സിൽ, ജോലി എടുക്കുന്നതും പിന്നെ അതേപോലെ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യുന്നതും ഒക്കെ ആയിട്ട്. അപ്പോൾ അതേ നമ്മൾ യുത്രക്ട് സ്റ്റേഷനിലെത്തി, സ്ഥലത്തിൻ്റെ പേര് ഓർക്കുക. ഇവിടെ നമ്മൾ കാർഡ് വെച്ചിട്ടാണ് ഓരോ സ്റ്റേഷനിൽ ചെക്കിനും ചെക്കൗട്ടും ചെയ്യുക. അപ്പോൾ അതേ ഇവിടെ ഞാൻ ട്രെയിൻ ഇറങ്ങി, ഇവിടെ ഞാൻ ചെക്കൗട്ട് ചെയ്യണം. ഞാൻ കയറിയ സ്റ്റേഷനിൽ ഞാൻ ചെക്കിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാർഡിൽ നമ്മൾ എന്താ പറയുക, പൈസ ലോഡ് ചെയ്യുകയാണ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് ഡിഡക്റ്റായിട്ടാണ് നമ്മുടെ ട്രെയിൻ ഫെയറും ബസ് ഫെയറും ഒക്കെ എടുക്കുക. പ്ലാറ്റ്ഫോം സീലാണ് നമ്മുടെ ബസ് വരിക. ഇതേ ബസ്സിന് വേണ്ടിയിട്ട് ഒരു 7-8 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. ഇതാണ് യുത്രക്റ്റിലെ ബസ് സ്റ്റേഷൻ. അപ്പോൾ ഞാൻ ഇത് 6 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. എനിക്ക് ബസ്സിലെ യാത്ര കുറച്ച് ചടപ്പാണ് കേട്ടോ. കാരണം 40 മിനിറ്റ് ഉണ്ട് ബസ്സിൽ, കുറച്ചധികം ബോറിംഗ് ആണ്. യൂഷ്വലി കുറച്ചും കൂടെ തിരക്കുണ്ടാവാറുണ്ട്. ഇന്നിപ്പോൾ ഓഫീസ് ടൈം കഴിഞ്ഞല്ലോ. ഈ ബസ് ആക്ച്വലി എനിക്ക് തോന്നാറ് എനിക്ക് വേണ്ടി ഓടുന്നൊരു ബസ്സാണ് കേട്ടോ. കാരണം ഇതിലധികം ആരും ഉണ്ടാവാറില്ല. ഞാനും ഏതെങ്കിലും ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടായി, അത്രേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ലാസ്റ്റ് സ്റ്റോപ്പൊക്കെ എത്തുമ്പോഴേക്ക് ഡെഫിനറ്റ്ലി ഞാൻ തന്നെ ഉണ്ടാവാറുള്ളൂ. വളരെ റയറായിട്ടാണ് വേറെ ആരെങ്കിലും ഉണ്ടാവാറുള്ളൂ. ഞാൻ ദേ ക്ലബ് ഹൗസ് കേട്ടോണ്ടിരിക്കുകയാണ്. ഹലോ, അപ്പം നിങ്ങൾ കണ്ടല്ലോ, ഓടി പിടിച്ചിട്ട് ഇങ്ങനെയാണ് ഒരു വീക്ക് ഡേ തുടങ്ങണത്. എനിക്ക് ആക്ച്വലി ട്രാവലിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ
നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ട്രെയിനും ബസ്സും ഇനി കുറച്ച് ദൂരം നടക്കാനും ഉണ്ട്. അപ്പം ഈ സമയം എന്തായാലും എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ട്രാവലിംഗ് എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ഇപ്പം ഞാൻ ലൈസൻസിന് എടുക്കാനുള്ള പ്രക്രിയകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് പെട്ടെന്ന് സോൾവ് ആവുമെന്ന് വിചാരിക്കണം. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും ഞാൻ ഇന്ന് ആക്ച്വലി കുറച്ച് ടയേർഡാണ്, മെൻ്റലി അല്ല ഫിസിക്കലി കുറച്ച് ടയേർഡാണ്. കാരണം ഇന്നലെ ഞാൻ വീട്ടിലെത്തിയപ്പോക്ക് ഭയങ്കര ലേറ്റായി, ഒരു 9 എന്തായാലും. ഞാൻ 5 ഇവിടുന്ന് ഇറങ്ങി, അപ്പോൾ ഒരു 8:39 4 മണിക്കൂറൊന്നും എനിക്ക് ട്രാവലില്ല ശരിക്ക്. പക്ഷേ ഇന്നലെ 1-2 ട്രെയിൻ ക്യാൻസലാവുകയൊക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. രാത്രി എത്തി ഭക്ഷണം കഴിച്ച് കിടന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. രാവിലെ എണീറ്റിട്ട് എനിക്ക് ഉറക്കാൻ മതിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും ഇന്നും കൂടെ വർക്ക് ചെയ്യാൻ നാളെ ലീവാണല്ലോ. അപ്പം ഇന്ന് ഞാൻ വർക്ക് ഫ്രം ഹോം ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് ആവശ്യത്തിൽ അത്യാവശ്യമായിട്ട് ആവശ്യത്തിലല്ലോ അത്യാവശ്യമായിട്ട് ഓഫീസിൽ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. സോ വന്നേ പറ്റൂ. വെയിൽ നല്ല ചൂടുന്ന് കിട്ടും, ബാക്കൊക്കെ പൊളിയുന്നു ചെ പൊള്ളുന്നു. നല്ല വെതറാണെങ്കിൽ ആക്ച്വലി നടക്കാൻ രസമാണ് കേട്ടോ. എനിക്ക് ഒറ്റയ്ക്ക് നടക്കാനും ഇഷ്ടമാണ്, ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഈ ഒരു വാക്ക് ആക്ച്വലി ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്, രാവിലെ അങ്ങോട്ടുള്ളതും തിരിച്ചിങ്ങോട്ടുള്ളതും. കണ്ടോ എൻ്റെ നിഴൽ ഇവിടെ. ആക്ച്വലി ഞാൻ ബസ്സിൽ വരുമോണ്ടാണ് എനിക്ക് യാത്ര ഒരു ദുഷ്കരമായി തീരുന്നത്. അല്ലെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടില്ല, എനിക്ക് 40 മിനിറ്റ് ഡ്രൈവ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഈ ബസ് ഒരു വളഞ്ഞ് മൂക്കുടിക്കുന്ന പരിപാടിയാണല്ലോ, അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടാണ്. എനിക്ക് ബസ്സിൽ തന്നെ ഉണ്ട് ഒരു മണിക്കൂർ, അല്ലെങ്കിൽ ട്രെയിനിൽ വേറെയുണ്ട്, പിന്നെ വേറെ ബസ്സും ഉണ്ട്, നടക്കാനുണ്ട്. പക്ഷേ ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ കണ്ടോ എല്ലാവരും സൈക്കിൾ ചെയ്യാണ്, നല്ല വെതറല്ലേ. അപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു 35-40 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലൈസൻസ് എടുക്കലാണ് ഞാൻ ആദ്യം ചെയ്യുന്നൊരു കാര്യം. പിന്നെ ഞാൻ ഈ സമ്മറിൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു കാര്യം, ഞാനൊരു റോളർ സ്കേറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രോപ്പറായിട്ട് പോകാൻ പഠിക്കണം. ഞാനിപ്പോൾ ഇതിൽ ബാലൻസ് എടുത്തു നല്ല ബാലൻസ് ചെയ്യാൻ പഠിച്ചു. പക്ഷെ അതിലെ മൂവ്മെൻറ്റ്സ് എനിക്ക് അത്ര ഓക്കെ ആയിട്ടില്ല. പക്ഷേ ഈ സമ്മറോട് കൂടെ ഞാൻ ലൈസൻസും റോളർ സ്കേറ്റ്സിൻ്റെയും കാര്യത്തിലുള്ള ഒരു തീരുമാനമാക്കുന്നതാണ്. അപ്പോൾ അതെ ഈ കാണുന്ന കേട്ടോ എൻ്റെ ഓഫീസ്. ഞാൻ ആദ്യം മുകളിൽ പോയിട്ട് കൊളീഗ്സിനോടൊക്കെ ഒരു ഹായ് പറഞ്ഞിട്ട് വരാം. എനിക്കിന്ന് താഴെ ഇരുന്നിട്ടാണ് പണിയെടുക്കാനുള്ളത്. ഇന്ന് അത്യാവശ്യം നല്ല പണിയുള്ള ദിവസമാണ്. അപ്പം ഞാനൊന്ന് റഷപ്പ് ചെയ്തിട്ട് കാര്യങ്ങളോട്ട് കിടക്കട്ടെ, നമുക്ക് കാണാം. ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തൊരു വീഡിയോയിൽ എന്തായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തതെന്നുള്ളത്. പക്ഷെ പിന്നീടും കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് എൻ്റെ ഡെസിഗ്നേഷൻ എന്നുള്ളത്. അപ്പം ഞാനൊരു കമ്പനിയിൽ ടെസ്റ്റ് എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ജോയിൻ ചെയ്ത് ഇൻറ്റേൺ ആയിട്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരു ഹാപ്പി ന്യൂസും കൂടെ ഉണ്ട്. അതായത് ഞാൻ ഇവിടുത്തെ ഇപ്പോൾ ഒരു എംപ്ലോയി ആയി. എൻ്റെ കോൺട്രാക്റ്റ് ഇവർ എക്സ്റ്റെൻഡ് ചെയ്തു, എൻ്റെ ഇൻറ്റേൺഷിപ്പിൻ്റെ പീരീഡ് കഴിഞ്ഞു. ഞാൻ ആഴ്ചയിൽ 3 ദിവസമാണ് വർക്ക് ചെയ്യുന്നത്, മൺഡേ ട്യൂസ്ഡേ തേഴ്സ്ഡേ. ഇത് എൻ്റെ ഓഫീസിലെ കോഫി മെഷീനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഇത്. ഞാൻ പക്ഷേ ദിവസത്തിലൊരു കോഫിയെ കുടിക്കുള്ളൂ കേട്ടോ, അധികം കഫീൻ നല്ലതല്ലല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട കോഫി കിട്ടും, കാപ്പുച്ചിനോ ലാറ്റേ എക്സ്പ്രസോ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടും. ഞാൻ എപ്പോഴും നമ്മുടെ പാലൊക്കെ ഒഴിച്ചിട്ടുള്ള കാപ്പുച്ചിനോ പോലെയുള്ള കോഫിയാണ് ഞാൻ കുടിക്കാറ്. കോഫീനേക്കാളും കൂടുതൽ അതിൽ മിൽക്ക് ഓവർറൈഡ് ചെയ്യാറുണ്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെയും പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനും കോഫിയൊക്കെ ഉണ്ടായത്. ആക്ച്വലി നല്ല പണിയുള്ള ദിവസമാണ്. അതിനിടയിൽ ഒന്ന് ഗ്രീൻ ടീ കുടിക്കാമെന്ന് വിചാരിച്ചായിരുന്നു, ചൂടുവെള്ളം കയ്യിൽ കൂടെ പോയി. അപ്പം ഞാനൊരു ഫാൻ്റം പിടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നമുക്ക് ഇതൊക്കെ ഇവിടെ ഫ്രിഡ്ജിലുണ്ടായിരിക്കും കേട്ടോ, ഫാൻ്റ കൊക്കക്കോള ബിയർ എല്ലാം ഉണ്ട്. ഈ ബിയറാണ് കുടിച്ചത്, എങ്ങനെയാണ് ഇവർ പണിയെടുക്കുന്നത്? ഞാൻ ആക്ച്വലി ഈ ടൈം ആകുമ്പോഴേക്ക് ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഓഫീസിലാവുമ്പോൾ എല്ലാം നമുക്ക് അത്ര റെഗുലറായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവരെനിക്ക് ശമ്പളം തരുന്നത് ജോലി എടുക്കുന്നതിനല്ലേ, വ്ളോഗ് ചെയ്യുന്നതിനല്ലല്ലോ. അപ്പോൾ ഞാൻ ജോലിക്ക് തന്നെയാണ് ഇന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കുറച്ച് പേരൊക്കെ ജോലിനെ പറ്റിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു. സോ പറ്റുന്ന രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിപ്പോൾ ആൻസർ ചെയ്യാം. ഞാൻ നാട്ടിൽ ആണ് എഞ്ചിനീയറിംഗ് പഠിച്ചത്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞത്. അതിനുശേഷം ഞാൻ ബൈജൂസിൽ 1 സെയിൽസ് സെക്ടറിലാണ് വർക്ക് ചെയ്തത്. സോ നെതർലൻഡ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇവിടെ സെയിൽസിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡച്ച് കമ്പൽസറി ആണ്. സോ സെയിൽസ് ബിസിനസ് ഡെവലപ്മെൻറ്റ് അങ്ങനത്തെ ഏരിയയിൽ എനിക്ക് ജോലി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറച്ച് കാലം ജോലി നോക്കി കിട്ടില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ ISTQB എന്ന് പറയുന്ന ഒരു ടെസ്റ്റേഴ്സ്
ഡോക്ടേഴ്സിൻ്റെ സർട്ടിഫിക്കേഷൻ എഴുതിയെടുത്തു. പിന്നെ അതും കൂടെ റെസ്യൂമിൽ ആഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ജോലി നോക്കുന്നുണ്ടായിരുന്നത്. സോ കുറച്ചും കൂടെ റെസ്പോൺസ് വരുന്നുണ്ടായിരുന്നു, കാരണം ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്, ഒരു സർട്ടിഫിക്കേഷനും ഉണ്ട് എന്നുള്ളതുകൊണ്ട്. സോ അങ്ങനെ ഇരിക്കുകയാണ്. ഈ ജോലിയിൽ ഞാൻ അപ്ലൈ ചെയ്ത് അവരെന്നെ വിളിച്ചത് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇൻ്റർവ്യൂവിൽ തന്നെ അവരുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര നന്നായി പെർഫോം ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇഫ് യു ഗിവ് മീ എ ചാൻസ് ഞാൻ എന്നെ ഒന്ന് പ്രൂവ് ചെയ്യാം, എനിക്കൊരു ഇൻറ്റേൺഷിപ്പ് പീരീഡ് പോലെ തരുമെന്ന്. സോ അവരെനിക്കൊരു 3 months ഇൻറ്റേൺഷിപ്പ് തന്നു. ആ ഇൻറ്റേൺഷിപ്പിൽ ഞാൻ അത്യാവശ്യം നന്നായി പെർഫോം ചെയ്ത് അവർക്ക് എൻ്റെ പെർഫോമൻസിൽ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് അവർ എന്നെ ഇപ്പോൾ അവിടുത്തെ ഒരു എംപ്ലോയി ആയി എടുത്തു. ഇപ്പോൾ എൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ആയി, ഞാനിപ്പോൾ ഈ കമ്പനിയിൽ ഒരു എംപ്ലോയി ആണ്. സോ അതാണ് മെയിൻ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ വർക്ക് ചെയ്യുന്നത് 3 days, മൺഡേ ട്യൂസ്ഡേ തേഴ്സ്ഡേ, അതായത് 24 hours. നമുക്ക് ചൂസ് ചെയ്യാം എത്രയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് 24 hours മിനിമം വർക്ക് ചെയ്യണം, 40 hours മാക്സിമം വർക്ക് ചെയ്യാൻ പറ്റുക. സോ ഒരു ദിവസം എന്തെങ്കിലും കാരണം കൊണ്ട് എനിക്ക് 8 hours കൂടുതൽ, അതായത് ഒരു 10 hours വർക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ, നെക്സ്റ്റ് ഡേ എനിക്ക് ആ 2 hours കൂടെ കുറച്ച് 6 hours വർക്ക് ചെയ്താൽ മതി. അതായത് ഒരാഴ്ച ഞാൻ 24 hours തികച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ പണിതേ നമ്മുടെ കഴിഞ്ഞു. വിഷ്ണു വർക്ക് ചെയ്യുന്നത് 40 hours കേട്ടോ. ഞാൻ 24 ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ജോലിയുടെ ഒപ്പം തന്നെ കുറച്ച് യൂട്യൂബും എൻ്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളും കൂടെ എനിക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. സോ 3 days വർക്കിംഗ് എനിക്ക് ഗുഡ് ആണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇന്നത്തെ ജോലി ഇതേ കഴിഞ്ഞു. 5 hours ഈവനിങ് സമയം, പക്ഷേ എനിക്ക് കുറച്ച് ദൂരം ഉണ്ടായതുകൊണ്ട് എനിക്ക് 4 hours പോവാമെന്ന് എൻ്റെ മാനേജർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെ, നമ്മൾ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ നമ്മൾ വേസ്റ്റിലിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ക്ലീനിങ് സ്റ്റാഫിന് അതൊരു എക്സ്ട്രാ പണിയല്ലേ. അപ്പോൾ നമുക്ക് ദേ ഇത് വേസ്റ്റിലിടാം, നമുക്ക് കോഫി കുടിച്ച ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് കഴുകാൻ വെക്കാം. ഡിഷ് വാഷർ ഫുള്ളാണ്, അപ്പോൾ അതിൽ വെക്കാൻ പറ്റില്ല. ഇതാണ് കേട്ടോ എൻ്റെ ഓഫീസിലെ കാഫിറ്റേറിയ. നമ്മുടെ ഇന്നത്തെ പണി കഴിഞ്ഞിരിക്കുന്നു, തിരിച്ചു വീട്ട് പോവാണ്. ഇപ്പോൾ സമയം 5 hours. അപ്പം ഞാൻ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതല്ലോ. നിങ്ങൾ കുറേ പേര് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനുള്ള ആൻസറും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഇനിയും പറയട്ടോ. അപ്പം ഇനി നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ നല്ല വെതറാണ്, ഒരു 1.5 kilometers നടക്കാനുണ്ട്, ഒരു ബ്രിസ്ക് വർക്ക് ആവാം. ഇന്ന് നെതർലാൻഡ്സ് ഇന്ത്യയിൽ നിന്നുള്ള ഫ്ലൈറ്റ് ബാൻ എടുത്ത് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നാട്ടിൽ വരാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ ഇനി ഉണ്ടാവുന്നു. ഇനി നാട്ടിലൊന്ന് കേസ് പറഞ്ഞൊന്ന് വരണമെന്ന് ആഗ്രഹിക്കണം. ഞാൻ ഇപ്പോൾ വന്നിട്ട് 2.5 years ആവാനായി, 3 months ആവുന്നേ വിചാരിച്ചു, പക്ഷെ അതിന് മുന്നേ ഞാൻ എന്തായാലും വരും. സെപ്റ്റംബർ വരെ എന്തായാലും നല്ല വെതറാണ്. സെപ്റ്റംബർ ആയി കഴിഞ്ഞാൽ കുറച്ച് തണുപ്പ് തുടങ്ങും, ഓട്ടം സീസൺ വരാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെയും പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത്. അപ്പോൾ ഇത് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് ഫാസ്റ്റായിട്ട് നടക്കുന്നു, കാരണം ശരീരത്തിലൊരു വ്യായാമം കൂടെ ആകുമല്ലോ. നേരത്തെ നല്ല കാറ്റിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നില്ലേ, ദേ ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ നടക്കുകൊണ്ടാണ് കേട്ടോ. ഈ ഒരു സമയത്താണ് ഞാൻ അമ്മേനെയും അൽക്കനെയും ഒക്കെ വിളിച്ച് സംസാരിക്കാറ്. നമ്മളിത് ബസ് സ്റ്റോപ്പിലെത്തി, എഴുതി കാണിച്ചു നിങ്ങൾക്ക് കാണാമല്ലോ. 1 minute ഉണ്ട് ബസ് വരാൻ. ഞാൻ പറഞ്ഞില്ല ഈ ബസ്സിൽ അധികം ആരും ഉണ്ടാവാറില്ല. ഈവനിങ് സമയത്ത് പുള്ളിയും കൂടെ ഉണ്ടായിരിക്കും എനിക്ക് കമ്പനി തരാൻ വേണ്ടിയിട്ട്. പുള്ളി ഇവിടുത്തെ ഏതോ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് തോന്നുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഓടുന്നൊരു ബസ് കണ്ടോ, ഇതിൽ വേറെ ആരുമില്ല. അപ്പോൾ അതേ നമ്മൾ തിരിച്ച് യുത്രക്കിലെത്തി, ഇവിടെ നമുക്ക് ട്രെയിൻ എടുക്കണം തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട്. അങ്ങനെ അതേ നമ്മൾ യുത്രക് സ്റ്റേഷനിൽ എത്തിക്കുകയാണ്. നമ്മുടെ പ്ലാറ്റ്ഫോം 7 ട്രെയിൻ വരണേ, അങ്ങോട്ട് പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ അതേ പ്ലാറ്റ്ഫോം നമ്പർ 5 or 7 ആണ് നമ്മുടെ ട്രെയിൻ വരാറ്. ഓരോ ദിവസം ഓരോ പോലെ ഇരിക്കും കേട്ടോ. ഞാൻ ട്രെയിനിലിരുന്നിട്ട് ക്ലബ് ഹൗസ് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ബൈൽമറിൽ ഇറങ്ങിയിട്ട് ഒരു ബ്രേക്കർ വാങ്ങിച്ചു, നല്ല ഫില്ലിംഗ് ആണ്, എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഒരു ബ്രേക്കർ വാങ്ങിച്ചു. ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം. നമ്മളങ്ങനെ ഗൈസ് വീടെത്തിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ അവിടെ നിന്ന് വാങ്ങിച്ചില്ലേ ഒരു ബ്രേക്കർ, ഇത് ഭയങ്കര ഫില്ലിംഗ് ആണ് കേട്ടോ. ഇത് വിശന്നിരുന്നാൽ നമുക്ക് കഴിക്കാൻ പോവാൻ, കഴിക്കാൻ അടിപൊളിയാണ്. ഞാൻ എന്തിനാണ് ഈ മാസ്ക് ഇട്ടുകൊണ്ടിരിക്കണത്? അപ്പം ഞാൻ ബസ്സിലിരുന്നിട്ട് ക്ലബ് ഹൗസിൽ കയറിയിട്ട് ഇങ്ങനെ പൂണ്ട് വിളയടിക്കൊണ്ടിരിക്കുകയായിരുന്നു ചുമ്മാ കേട്ടോ. ഇന്ന് എന്തായിരുന്നു ടോപ്പിക്? ഞാൻ ഇന്ന് കയറിയ ഫണ്ണി ഇൻസിഡൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ആ കാര്യമാണ് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ക്ലബ് ഹൗസ് ഇല്ലാത്തവരൊക്കെ ഇൻസ്റ്റാൾ ചെയ്യും, ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ക്ലിക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു ആപ്പാണ്. അപ്പോൾ ഇനി എന്താണ് ഇന്ന് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോറി ക്യാമറ ഒന്ന് ഷെയ്ക്കായി, അല്ലെങ്കിൽ ഷെയ്ക്ക് ആവാത്ത പോലെ. അപ്പോൾ ഇന്ന് എന്താണ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിചാരിച്ചത് ഇവിടെ ഒരു സ്റ്റേക്ക് കഴിക്കുന്ന ഒരു സ്റ്റേക്ക് ഹൗസ് ഉണ്ട്, അവിടെ പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവിടെ ആണെങ്കിൽ കുറച്ച് ലേക്ക് സൈഡൊക്കെയാണ്, അപ്പോൾ നല്ല വെതറല്ലേ, അവിടെ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ വിഷ്ണു വേണ്ടത്ര ഒരു താല്പര്യം കാണിക്കുന്നില്ല. സോ നമ്മൾ നടക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നടക്കാൻ പോകാനാണ് അടുത്ത പരിപാടി. ഇതേ നമ്മുടെ ഫ്ലാറ്റ്. ലെറ്റ്സ് ഗോ. പക്ഷേ എന്ത് പോറല്ലേ.
വിഷ്ണു ഹലോ തുറക്കൂ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിക്കുകയാണ് ഞാൻ എന്തായാലും ഫസ്റ്റ് ഒന്ന് കുളിക്കട്ടെ കാരണം പബ്ലിക് ട്രാൻസ്പോർട്ടിലല്ല പോയി വന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിക്കുന്നു എന്തൊരു ലൈറ്റ് ഓർമ്മയുണ്ടല്ലോ ലൈറ്റ് ഓർമ്മയുണ്ടല്ലോ എന്ന് മറ്റു പടത്തിൽ കണ്ണു വെച്ചിട്ട് ലൈറ്റ് ഇല്ലെന്നുള്ളത് വരെ അപ്പം ഇതൊന്ന് വേസ്റ്റ് ഇടണം ഇതൊന്ന് വേസ്റ്റ് ഇടണം എന്നെ ഒന്ന് കുളിപ്പിക്കണം ബാഗൊക്കെ ഒന്ന് കലയേക്കണം എന്നിട്ട് നമുക്ക് നടക്കാൻ പോകാം അതിനുള്ള വിഷ്ണു കൂടി ഞാൻ എന്തായാലും ബുക്ക് ചെയ്യിപ്പിക്കണം എനിക്ക് വിശക്കുന്നത് കഴിക്കണ്ട അയ്യോ എൻ്റെ കൊറിയർ വന്ന ബോക്സസ് ഉണ്ടോ ഇവിടെ ഉണ്ട് അത് വേസ്റ്റിൽ കൊണ്ടുപോയി ഇടണം വിഷ്ണു ദാ വീട്ടിൽ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഹായ് പറയും ഒരു ഹായ് പറയും ഒരു ഹായ് പറയൂ എന്റെ വ്ളോഗാണ് താനെ തന്റെ ഹായ് ആർക്കും വേണ്ട അമ്മേനോട് ഹായ് പറയണേ പറഞ്ഞ അമ്മേനോട് ഹായ് പറയണം അവളുടെ വ്ളോഗാണ് അച്ഛ അച്ഛന്റെ ഭയങ്കര ഹായ് വിഷ്ണുന്റെ ഹായ് കേട്ടോ ആൾക്കാർക്ക് മടുത്തു ഞാൻ പോയി കുളിച്ചിട്ട് വരെ നേരത്തെ വിഷ്ണു വിഷ്ണുവിൻ്റെ അച്ഛനോടും അമ്മേനോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് അപ്പം ഞാൻ പോയി കുളിച്ച് വന്നപ്പോൾക്ക് വിഷ്ണു എനിക്ക് ചായ ഉണ്ടാക്കി തരികയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ വിഷ്ണു കാണുന്ന എന്തൊരു വീഡിയോനെ പറ്റിയിട്ട് എന്തൊക്കെയോ ചോദിക്കുക എന്തോ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോന് അപ്പം എന്നോട് ഇടയ്ക്ക് കുറച്ച് സംശയങ്ങളും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതേ റെഡിയായി നടക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് തരാം നമുക്ക് ഒരുമിച്ച് നടക്കാൻ പോകും ഓക്കെ പിന്നെ നിങ്ങളെന്ന് ശ്രദ്ധിച്ചോന്ന് അറിയില്ല ഇന്ന് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ അധികം മ്യൂസിക്സും കാര്യങ്ങളും വന്നിട്ട് ആർഭാടാക്കിയിട്ടില്ല എങ്ങനെയാണ് ഒരു ദിവസം അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരികയാണ് ചെയ്യുന്നത് അല്ലാതെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ അപ്പോൾ അതായത് നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല വിഷ്ണു എപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഇതൊന്നും തുറന്നു നോക്കിയിട്ടേ വരുള്ളൂ ഇന്ന് കണ്ടോ നല്ല സണ്ണുണ്ട് നല്ല വെതറാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ എക്കോ കേൾക്കണില്ല ഞങ്ങൾ പാലത്തിൻ്റെ അടിയിലാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ചെയ്യാൻ ഒരുമിച്ച് ഇഷ്ടമുള്ള ഒരു കാര്യം എന്താ ഇഷ്ടം അതൊന്നും എനിക്കറിയില്ലേ ഇന്നാൾ ആരാ ചോദിക്കുകയാണേ ഭർത്താവിനെ വെറുപ്പിച്ചും കൊണ്ട് ഇപ്പോഴും വ്ളോഗ് എടുക്കുന്ന ഈ പെണ്ണും ഈ ഭർത്താവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഒരേ ഒരു കാര്യം ഒരുമിച്ച് ചെയ്യാൻ ഒരേപോലെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം നടക്കലാണ് നമ്മളധികം ഇങ്ങനെ എന്താ പറയുക വീക്കെൻഡ്സ് അല്ലെങ്കിൽ ഒഴിവ് ദിവസങ്ങളിലൊക്കെ രണ്ടുപേരുടെയും മൂഡ് ഓക്കെ ആണെങ്കിൽ നമ്മളൊരു 8-10 കിലോമീറ്റേഴ്സ് വരെയൊക്കെ മാക്സിമം നടക്കാറുണ്ട് 5 വരെയൊക്കെ എന്തായാലും മിനിമം നടക്കാറുണ്ട് നമ്മൾ പുതിയ വഴികളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നടക്കാറുണ്ട് കേട്ടോ എനിക്ക് കുറച്ചും കൂടെ ലേക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇഷ്ടം വിഷ്ണുവിന് കുറച്ചും കൂടെ പുതിയ പുതിയ വഴികൾ കണ്ടുപിടിച്ച് ഒരു ഭംഗിയില്ലാത്ത സ്ഥലങ്ങൾ കണ്ടുപിടിക്കാനാണ് ഇഷ്ടം ഇന്നാളെ ദിവസം എൻ്റെ വ്ളോഗിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്തിനാ ചെയ്യണേന്ന് അത് ഗ്രീൻ സിഗ്നൽ ആയാലും നമുക്ക് നടക്കാൻ പാടുള്ളൂ ഞാൻ വിചാരിച്ചു കുറേ പേർക്ക് അറിയുന്നുണ്ടായിരിക്കും അതുകൊണ്ട് ഞാൻ പറയാം ഞാൻ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു ഞാൻ മുന്നത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടില്ലേ നെതർലൻഡ്സിന് സൈക്കിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇതിപ്പോൾ നെതർലൻഡ്സിലല്ല വേറെയും കുറേ കൺട്രീസിലുണ്ട് അതായത് ഈ റെഡ് പാത്ത് ഇല്ലേ ഇത് സൈക്കിളിന് വേണ്ടി മാത്രം ഇതിൽ കൂടെ ശരിക്കും നടക്കാൻ പോലും പാടില്ല പിന്നെ വിഷ്ണു റൂൾസ് തെറ്റിച്ചുകൊണ്ട് ഞാൻ ഒരു കമ്പനി കൊടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് മെയിൻ റോഡ് എല്ലാ സ്ഥലത്തേക്കും നമുക്ക് ത്രൂ ഔട്ട് നെതർലൻഡ്സ് നമുക്ക് സൈക്കിൾ ചെയ്യാൻ പറ്റുമോ അതായത് എൻ്റെ ഓഫീസിലേക്ക് വേണമെങ്കിൽ സൈക്കിൾ ചെയ്യാം അങ്ങോട്ട് സൈക്കിൾ റൂട്ട്സ് ഉണ്ടായിരിക്കും സമയമെടുക്കും പക്ഷെ എന്നാലും ഇവിടുത്തെ ആൾക്കാർ കുറേ സൈക്കിൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും സൈക്കിൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഒക്കെയാണ് ഇവിടെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ വന്നു കഴിഞ്ഞപ്പോൾ സൈക്കിളാണ് ഒരു സ്നേഹോപകാരമായി കൊടുത്തത് ആർക്കായിരുന്നു വിഷ്ണു അത് പ്രൈം മിനിസ്റ്റർക്കാണോ അതോ മറ്റേ CMനാണോ പിണറായിക്കാണോ ആ ഏതൊരാൾക്ക് സ്നേഹോപകാരമായിട്ട് സൈക്കിളാണ് കൊടുത്തത് ഇവരൊരു പ്രൈഡ് സിമ്പിളാണ് സൈക്കിള് നിങ്ങൾക്ക് ആംസ്റ്റർഡാമിൻ്റെ സൊവനീർസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഭയങ്കര സംഭവമാണ് ഹായ് ഒരു പുഷ്പം പുതിയ ഷൂ ആണ് കേട്ടോ
ഞാൻ നടക്കുന്നത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. എനിക്ക് ഒറ്റയ്ക്ക് നടക്കാനും ഇഷ്ടമാണ്, എനിക്ക് ഒരാൾ കമ്പനി ഉണ്ടായിട്ട് നടക്കാനും ഇഷ്ടമാണ്. സോ രണ്ടും ഞാൻ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. എനിക്ക് കുറേ സ്ഥലങ്ങളൊക്കെ നോക്കി ഇങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ചുമ്മാ ഇങ്ങനെ ഉലാത്താൻ എനിക്കിഷ്ടമാണ്. ഈ ഒരു ഏരിയ ഫുൾ ഇങ്ങനെ രണ്ട് സൈഡിലും ഗ്രൗണ്ടാണേ എൻ്റെ കൈയായിരുന്നു. ഇത് ഹോക്കി, അവിടെ ഹോക്കി, ഇവിടെ ആ എൻഡിൽ ഫുട്ബോള്. ഇത് ഉലാത്തുന്ന വിഷ്ണു. ഗൈസ്, നമ്മളങ്ങനെ നടത്തം കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ്. ഇന്ന് എനിക്ക് കുറച്ച് അയ്യോ ടയർഡായിരുന്നു കേട്ടോ, എല്ലാ തള്ളി അഞ്ച് പത്ത് എന്നൊക്കെ പറഞ്ഞ് പോയണ്ടോ തോന്നോ. നമ്മൾ എത്ര നടന്നു വിഷ്ണു? മൂന്നോ? ആ മൂന്ന്. കാല് നല്ല വേദന. ഒന്നാമത് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഓഫീസിലേക്ക് നടക്കാനുണ്ട്. പിന്നെ മൊത്തത്തിൽ ഞാൻ കുറച്ചധികം നടന്നിട്ടുണ്ട്. കാലിസ വേദനിക്കൽ. നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ചെയറുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഇരിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ബാൽക്കണിയിൽ ചെയറ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ഈ സന്ധ്യ ആവുന്ന സമയത്ത് പുറത്തിരിക്കാൻ എനിക്കിഷ്ടം. അപ്പോൾ കുറച്ചേറെ ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ലൈക്ക് ഒരു 10 മിനിറ്റ്സ്. വിഷ്ണുവിൻ്റെ മെയിൻ പണി ഇപ്പോൾ ഓരോ കാർക്കും ഏതാണ് ഒബ്സർവ് ചെയ്യലാണ്. അപ്പോൾ അതെ, നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇപ്പോൾ സമയം 10 മണി. 10 മണിക്കാണ് നിങ്ങൾ പുറത്താ വെളിച്ചം കണ്ടത് കേട്ടോ. ഇവിടെ ഇപ്പോൾ ലേറ്റാവാൻ ഇരുട്ടാവാൻ ലേറ്റാവാൻ ഇരുട്ടാവുന്നു. അപ്പോൾ ഇരുട്ടാവാൻ ലേറ്റാവും, ഒരു 11 മണി ഒക്കെ ആവും, 10:30 ആവും, എന്തായാലും ഇരുട്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇനി ഞാൻ വന്ന ഉടനെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ലെഫ്റ്റ് ഓവേഴ്സ് ഉണ്ടായിരുന്നു, അത് ഞാൻ കഴിച്ചു ഉച്ചക്കത്തെ ഇന്നലത്തെ ഒറ്റ. വിഷ്ണു എന്തൊക്കെയോ കഴിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച്, ജാക്കറ്റ്സ് ഉണ്ടോ അവിടെ? ഫുൾ ഇരുട്ടാ, ലൈറ്റ് ഒന്നും ഇടൂ. യെസ്. അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷായിട്ട് വരാം. ഞാൻ വന്ന ഉടനെ ഫുഡ് കഴിച്ചായിരുന്നു, എന്തൊക്കെയോ ലെഫ്റ്റ് ഓവേഴ്സ് ഉണ്ടായിരുന്നു ഞാൻ കഴിച്ചു. പിന്നെ രാത്രി നമ്മൾ ബ്രെഡും. പുറത്തു പോയി വന്നാൽ ഫസ്റ്റ് തിങ് എന്താണ്? കൈ കഴുകുക. എന്നിട്ട് മാത്രമേ നമ്മൾ വേറെ എന്ത് കാര്യം ചെയ്യാൻ പാടുള്ളൂ. സോ ആരും അത് മിസ് ഔട്ട് ചെയ്യരുത്, കാരണം നമ്മൾ വേണം നമ്മളെ തന്നെ ശ്രദ്ധിക്കാൻ. ഓക്കെ, കുളിച്ചു വന്നു. ഞാൻ ഭയങ്കര ടയർഡാണ്, നെക്സ്റ്റ് വിഷ്ണുവിനെ കുളിക്കണം. ഞാൻ വിചാരിച്ചു, ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇങ്ങനത്തെ കാലാവസ്ഥ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ചു നേരം പുറത്തു പോയിരിക്കാം. വിഷ്ണു വാച്ചിങ് സർക്കാർ. എനിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു സൂര്യൻ്റെയും സമ്മറിൻ്റെയും ഒക്കെ വില മനസ്സിലാകുന്നത്. അല്ലാത്ത സമയമൊക്കെ ഇങ്ങനെ മൂടിക്കെട്ടിയിട്ട് ഈ ഒരു സമയമാകുമ്പോഴാണ് ഒന്ന് ഉഷാറാവുന്നത്. ഇത് കണ്ടോ, ഇതൊരു 10:10 സമയം, നല്ല വെളിച്ചമുണ്ട്. നാട്ടിലെ ഒരു 6:30 ആ ഒരു സന്ധ്യയാവുന്ന സമയമല്ലേ, ആ ഒരു സമയം പോലെ എനിക്ക് ഈ വൈകുന്നേരം സന്ധ്യ ഭയങ്കര ഇഷ്ടമുള്ള സമയമാണ്. അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് പാട്ടൊക്കെ കേട്ട് ചുമ്മാ മുന്നത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കാൻ എനിക്കിഷ്ടമാണ്. ആ ചെടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, കരിഞ്ഞു പോയി. അപ്പോൾ അതെ, ഞാനിവിടെ ഒറ്റയ്ക്കിരിക്കുകയാണ്. നമുക്ക് ഈ ബാൽക്കണിക്ക് രണ്ട് ബാൽക്കണി ചെയർസ് വാങ്ങിക്കണം എന്നുണ്ട്. അത് വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഇക്കയിൽ കണ്ടുവച്ചിട്ടുണ്ട്, അവിടെ പോയി വാങ്ങിക്കണം. ഞാൻ വിഷ്ണുവിനെ വിളിക്കുന്നുണ്ട് എൻ്റെ ഒപ്പം വന്നിരുന്ന കമ്പനി പറയാം. പക്ഷേ വിഷ്ണുവിന് താല്പര്യമില്ല, വിഷ്ണു പടം കാണുകയെന്നാണ് പറയുന്നത്. പക്ഷേ പുറത്തിറങ്ങിയാൽ നമുക്ക് അത്ര പെട്ടെന്ന് അകത്ത് കയറാൻ തോന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറച്ചേരം ഇവിടെ വർത്തമാനം പറഞ്ഞൊക്കെ ഇരുന്നു. രാത്രി നമ്മൾ ബ്രെഡും മാംഗോ ജ്യൂസുമാണ് കഴിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വീണ്ടും 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 പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത്. നിങ്ങൾ ചോദിക്കുന്നു ഞാൻ എന്തുകൊണ്ടാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നതെന്ന്, അറിയില്ല. എപ്പോഴോ കുടുങ്ങിപ്പോയ ഒരു സെൻറ്റൻസാണ്, പോകുന്നില്ല. അപ്പോൾ എന്തായാലും ഇനി വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വേണ്ടി മറക്കണ്ട. ടാറ്റാ, സീ യു. എല്ലാവരും സേഫായി അടിപൊളിയായിരിക്കുക. ടാറ്റാ.